നമസ്കാരം. ഞാൻ ജാഫ്രലി ജോസഫ്. ഞാൻ രാവിലെ ഒരു 6:30 വണ്ടി എടുത്ത് ഇടുക്കി ഞാൻ ഉഴവൂരിൽ നിന്ന് വരുവാ. അച്ഛൻ ഞാൻ വന്നപ്പോ തന്നെ അച്ഛനോടൊരു നമസ്കാരം പറഞ്ഞില്ലേ? അപ്പൊ നമസ്കാരം പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അച്ഛനോട് നമസ്കാരം എന്ന് പറയണോ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയണോ, കണ്ടു കഴിയുമ്പോൾ എങ്ങനെ പറയണമെന്നൊരു ആശയക്കുഴപ്പത്തിൽ ഞാൻ ഓടിക്കുമ്പോൾ ഉണ്ടായി. എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതേ കളർ ഉടുപ്പിട്ട ഒരച്ഛനെ ആയിട്ട് നല്ല ബന്ധത്തിലും, ഞാനിപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ ഇൻ്റർവ്യൂവിൽ നിൽക്കാൻ കാരണം ആ ഒരു അച്ഛൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്, കലാഭവനിലെ ഫാദർ ആബേൽ സി എം എ അച്ഛൻ. അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് ഇപ്പോൾ തോന്നുവാണ്, എനിക്ക് കുറേ കൂടെ പോസിറ്റീവ്, അച്ഛൻ തന്നെ പോസിറ്റീവാണ്. ആ കൂടെ ആബേലച്ചൻ്റെ കൂടെ നിന്നപ്പോഴത്തെ ഈ കളറും കൂടെ കണ്ടപ്പോൾ പോസിറ്റീവായി. പിന്നെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഉഴവൂർ മറ്റേ ആശ്രമത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ആ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ്, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഇവിടെ നമ്മൾ ആശ്രമവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പള്ളി, പിന്നെ സർവമത സമ്മേളനങ്ങൾ, സെമിനാറുകൾ, പിന്നെ പോസിറ്റീവ് ടോക്സ്, മോട്ടിവേഷൻ ടോക്സ് ഒക്കെ ആയിട്ട് പോകുന്നു. അവിടെ ആൾക്കാർ കൗൺസിലിംഗ് വരും, നമ്മളിങ്ങനെ പുറത്ത് പോയി ആൾക്കാർക്ക് സന്ദേശം കൊടുക്കും. പിന്നെ ബിസി ഷെഡ്യൂളിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നു. ഞാനൊരു സിനിമ അറിയാലോ? അയ്യോ, അത്രയും മിക്ക പടങ്ങളും കണ്ടിട്ടുണ്ട്, ഒരുപാട് പടങ്ങൾ. ഏറ്റവും ഇഷ്ടം സിനിമയിൽ അച്ഛനായിട്ട് അഭിനയിക്കുന്ന വല്ലതും കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കൊക്കെ ഒരു വെല്ലുവിളി പോലെ. അല്ലല്ല, നല്ല പാവത്താൻ അച്ഛനാ, എല്ലാത്തിലും പാവത്താൻ അച്ഛനാ. അച്ഛന്മാരെ തോപ്പിക്കുന്ന വിധത്തിലുള്ള അച്ഛനായി നടക്കാം. നീ നടക്കാം, പറമ്പ് മൊത്തം ഒന്ന് കണ്ട് നടന്നങ്ങ് നീങ്ങാം, രസകരമായിട്ട് പോവാ. പിന്നെ അച്ഛൻ്റെ ഒരു വീടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കാരണവന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്? ഉണ്ടുണ്ട്. അതായത് എൻ്റേത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയടുത്ത് വലിയ തോവാള. അപ്പനും അമ്മയും മരിച്ചു, നമ്മളൊക്കെ ഒരു ജില്ലക്കാരാണ്. ഇടുക്കി എനിക്കവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു നമ്മുടെ വിജയപ്പള്ളിച്ചേരിയുടെ തന്നെ ജെല്ലിക്കെട്ട് ഷൂട്ടുണ്ടായിരുന്നു. പിന്നെ ജോൺ പോൾ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഒരു പടം ഉണ്ടായിരുന്നു, അമ്പിളി. അത് തോവാള ഭാഗമൊക്കെയാണ് ഉണ്ടായിരുന്നു. പിന്നെ തോവാളയിൽ ഞാൻ ഒരു അമ്പലം, അവിടെ ഒരു പ്രോഗ്രാമിലൊക്കെ പണ്ട് വന്നിട്ടുള്ള കൊച്ചു തോവാള. പിന്നെ എൻ്റെ വീട് ഇടുക്കി ഡാമിൻ്റെ നേരെ ഫ്രണ്ടാണ്, ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ടപ്പന. നമ്മളതിലെ പോകുമ്പോൾ കാണാം പരേഡ് ഗ്രൗണ്ടും ഡാമും. അതെ 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 അതെ. ഇടുക്കിക്ക് നായരുപാറ എന്നെങ്കിലും പറയില്ലേ? നായരുപാറ അങ്ങനെയാ പറയുന്നത്. നായരുപാറ എന്ന് ഇടുക്കിക്ക് പറയും, പറയുമ്പോ നായരുപാറ പിഒയാ ഇടുക്കി കവല. അതെ അതെ അതെ, നായരുപാറ റേഞ്ച് ഓഫീസ് അങ്ങനെയാ പറയുന്നത്. ഇനിയിപ്പോ ഈ ക്രിസ്മസ് ദിനങ്ങളാണ് ഇനി വരുന്നത്. December 25 നമ്മുടെ ഉണ്ണിയേശു പിറക്കുന്നു. അതിൻ്റെ ആഘോഷങ്ങളെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ലോക്ക്ഡൗണിലാണെങ്കിലും മാക്സിമം ആളുകൾ എല്ലാവരും നക്ഷത്രമൊക്കെ തൂക്കി പുൽക്കൂടുണ്ടാക്കി പല ആഘോഷങ്ങളൊക്കെ ഉണ്ടാക്കി നടത്തും. എൻ്റെ ചെറുപ്പത്തിലെ എനിക്കിട്ടുണ്ടായിട്ടുള്ള ഒരനുഭവമുണ്ട്. അച്ഛനെങ്ങനെയായിരുന്നു അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു ചെറുപ്പം? ക്രിസ്മസിൻ്റെ ക്രിസ്മസിൻ്റെ നമുക്ക് അന്ന് ഈ കടലാസ് കയറി പശ ഒട്ടിച്ച് നക്ഷത്രം ഉണ്ടാക്കുക, ഈറ്റകമ്പ് കയറി. അപ്പം കൃത്രിമ നക്ഷത്രങ്ങളൊന്നുമില്ല, നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നക്ഷത്രം. ഇവിടെ ഇരിക്കാം, ഇരിക്കാം, അങ്ങനെ നക്ഷത്രം. ഓക്കെ, ആ അപ്പം ഈറ്റ കയറി നക്ഷത്രം, ഈറ്റ കയറി നക്ഷത്രം ഓർമ്മയെ പറയാൻ പറ്റുമോ? ഈറ്റ കയറി നക്ഷത്രത്തിൽ നമ്മൾ ഈ ചൈന പേപ്പറുണ്ട്, അത് പശ ഒട്ടിച്ച് ഇങ്ങനെ ഒടിച്ചു പോകും. ചൈനകത്ത് ഇന്നത്തെ ലൈറ്റിന് വരും മെഴുകിയിൽ കത്തിച്ചു പോകും. അപ്പം അങ്ങനെ പ്രതീക്ഷയോടെ കത്തിച്ചൊക്കെ വെക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കത്തിച്ച് വെച്ചപ്പം കാറ്റിൽ മെഴുകിയിൽ വളർന്നു, നക്ഷത്രം കത്തിപ്പോയി. അപ്പം ഒരു ആയുഷ്കാലത്തിൻ്റെ ബുദ്ധിമുട്ടുകളും തീർന്ന സങ്കടമാണ്. അമ്മ പറഞ്ഞ വാക്കോർമ്മയുണ്ട്, അങ്ങനെ അതിനകത്തുള്ള കൃത്രിമ നക്ഷത്രത്തിൽ തിരിയല്ലേ കേട്ടത്, ഉള്ളിൽ നമ്മുടെ നക്ഷത്രമായി സ്വയം അങ്ങ് കത്തിച്ചൊലിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു ഓർമ്മയാണ്. അതാണ് ക്രിസ്മസിൽ മനസ്സിൽ കിടന്ന ഉപദേശം. എൻ്റെ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കിയ ഈ ഈറ്റ നക്ഷത്രവും വർണ്ണക്കള്ളാസും ഇല്ലേ, അത് വെച്ചിട്ട് ഞാൻ ഒരു പടം ചെയ്തു. ആ പിന്നെ ഞാൻ ചെയ്ത പടത്തിനത് അഞ്ചാം പാതിര എന്ന് പറയുന്നതിനകത്ത് രണ്ട് മക്കളും ഞാൻ കൊണ്ട് നക്ഷത്രം ഉണ്ടാക്കുന്നുണ്ട്. അത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ആ സിനിമയിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചത്. ഞാൻ ചെറുപ്പത്തിൽ പുൽക്കൂട് ഉണ്ടാക്കും, നക്ഷത്രം ഉണ്ടാക്കും. അപ്പോൾ പ്രദക്ഷിണം വന്നു കഴിയുമ്പോഴത്തേനും പുൽക്കൂട് ഇങ്ങനെ എല്ലാം അച്ഛൻ, അന്ന് ഞാൻ പറയില്ല കോയിത്താനോ അച്ഛനൊക്കെയാണ്, ആ അച്ഛനിങ്ങനെ ഒന്ന് എല്ലാം നോക്കിപ്പോയി. പ്രൈസ് അടിക്കുമ്പോൾ എനിക്കടിക്കും, എനിക്ക് സോപ്പോട്ടി ചീപ്പ് ഇതൊക്കെ സമ്മാനം കിട്ടും, അത് ഞാൻ അതുപോലെ സിനിമയിലിട്ടു. പക്ഷേ ഇതൊക്കെ നമ്മുടെ കാലത്ത് സന്തോഷകരമായിട്ട് ജാതി മതം ദേശം ഭാഷ രാഷ്ട്രീയം ഒന്നുമില്ലാതെ പോയ സാധനം ഇപ്പോഴത്തെ എങ്ങനെയാ ചോ, ഇപ്പോഴത്തെ പിള്ളേർക്ക് എങ്ങനെയായിരിക്കും? ഇപ്പോഴത്തെ ക്രിസ്മസിനെ കുറിച്ച് ഒറ്റ വാക്യത്തിൽ നിങ്ങൾ എന്തു പറയുന്നു എന്ന് കുട്ടികളോടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഒറ്റ വാക്യത്തിൽ എഴുതി വെച്ചു, ഇപ്പോഴത്തെ ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാണ് സേലം. അതായിരുന്നു ഒറ്റ സെൻറ്റൻസ്. ഇതാണ് ഇന്നത്തെ ക്രിസ്മസ്. ഈ പഴയ തലമുറ ഇന്ന് നമ്മുടെ വലിയ വ്യത്യാസം, പണ്ട് ഇതൊരു സഹകരണമായിരുന്നു. എന്തു അങ്ങനെയാണ്, ഒരു ഗാനമേളയാണെങ്കിൽ ഹാർമോണിയം വയലിൻ ഗിത്താർ തബല
ഇതെല്ലാം ഒരു തീമായിരുന്നു. ഒരു കൂട്ടായ്മ കൂട്ടായ്മ. ഇന്നെല്ലാം ഓർമ്മയെ പറ്റി നടക്കും. ക്രിസ്മസും അങ്ങനെ ആയിരുന്നു. നക്ഷത്രത്തിന് ഈറ്റ വെട്ടുന്നവർ, കള്ളാസ് ഒട്ടിക്കുന്നവർ, തിരി കത്തിക്കുന്നവർ, മൃഗം ഉണ്ടാക്കുന്നവർ, തീം പാർക്കായിരുന്നു. ഇന്ന് ഓടിപ്പോയി നമുക്ക് പെട്ടെന്ന് മേടിച്ചെടുക്കാം. ഒരു പുൽക്കൂട് മേടിക്കാം, ഒരു നക്ഷത്രം മേടിക്കാം. അപ്പം സഹകരണം അങ്ങ് പോയി. ഈ സഹകരണം പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റയാനായിട്ട് ക്രിസ്മസ് ആഘോഷം തുടങ്ങി. കരോളൊരു വലിയ സഹകരണമായിരുന്നു. അതെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും കൂടെ കൂടിയാണ് പോകുന്നത്. അതിനകത്ത് പിന്നെ പള്ളിയിൽ നിന്ന് വരുന്ന പിള്ളേരുടെ കൂടെ ഞങ്ങളും ഒക്കെ കൂടുക. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് കരോളൊക്കെ എന്ന് വെച്ചാൽ ക്ലബ്ബുകാരും ഒരു കുപ്പായൊക്കെ എഴുതി തൊപ്പിയും വെച്ച് ചാടി അങ്ങ് ഓടും. അതെ. അപ്പം അതിന് ശേഷം പൈസ പിരിക്കാനും ഒന്ന് പൂട്ടടിക്കാനും ഒക്കെ ആയിരുന്നു. പക്ഷെ അതല്ല, കരോൾ പിരിവൊക്കെ വേറെ രീതിയല്ലായിരുന്നു. അപ്പം ക്രിസ്മസിൻ്റെ ഒരു സമ്മാനം കൊടുക്കലാണ് കരോളും ക്രിസ്മസും പപ്പായും ഒക്കെ. കാരണം അതിൻ്റെ കാരണം ചരിത്രത്തിൽ ദൈവം ദാനമായിട്ട് ദൈവത്തെ തന്നെ തന്നതാണ് ക്രിസ്മസ്. അങ്ങനെ തന്നതിന് സന്തോഷം സമ്മാനം കൊടുത്തും മിഠായി കൊടുത്തും ഒക്കെ ആയിട്ട്. പിന്നെ ക്രിസ്മസ് പപ്പ ചുവന്ന കുപ്പായ കുച്ചി നടക്കുന്നു. അത് യഥാർത്ഥ നിറവൊന്നുമല്ല, അത് കൊക്കോകോള കമ്പനിക്കാർ പപ്പായ്ക്ക് ഇട്ടുള്ള നിറവാണ്. യഥാർത്ഥ നിറവൊന്നുമല്ല. പിന്നെ ക്രിസ്മസ് പപ്പ പോലും ഇന്ന് ഡിസ്കോ ഡാൻസും ബ്രേക്ക് ഡാൻസും ഒക്കെ ഇല്ലാതെ പപ്പയുടെ നൃത്തമൊന്നും അല്ലല്ലോ. അപ്പം അതിൻ്റെ ട്രെൻഡും ടേസ്റ്റും മൊത്തം അങ്ങ് മാറി മാറ്റിയെടുത്തു. അതാണ് പ്രശ്നം വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ക്രിസ്മസിന് ഒരു കരോളുണ്ടായിരുന്നു. ക്രിസ്മസ് നൃത്തമായിട്ടേ അത് കഴിഞ്ഞ വർഷം 60 ലക്ഷം പേര് അത് ഇങ്ങനെ ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെയായിട്ട് കണ്ടവരായിരുന്നു. ഒത്തിരി അന്ന് കഴിഞ്ഞ വന്ന ഏറ്റവും വലിയ ഹിറ്റായിരുന്നത് ക്രിസ്മസ്. ഞങ്ങളുടെ ഈ കുപ്പായിയുടെ അച്ഛന്മാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. നമ്മളിട്ടതായിരുന്നു. ഞങ്ങൾ കപ്പിഞ്ഞ സമയം ഇട്ടതാ. വലിയൊരു എല്ലാ ചാനലുകാരും ആ ക്രിസ്മസിന് എല്ലാ ചാനലുകാരും എടുത്ത് കാണിച്ചു. എല്ലാ ചാനലും വേറെ ആൾക്കാർ ചെയ്തു. എന്നെ മുന്നേ നിർത്തിക്കണം. ഞാനും കൂടെ ഒരു ഷാളൊക്കെ പതച്ച് ഞങ്ങളുടെ അച്ഛന്മാർ ഈ വേഷത്തിൽ നൃത്തം ചെയ്യുമായിരുന്നു. ക്രിസ്മസ് ഒത്തിരി ഇല്ല. ഇപ്രാവശ്യം ഒരു പുതിയ വെറൈറ്റി കിട്ടിയില്ല. കാരണം അതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ പൊളിഞ്ഞു പോകും. പിന്നെ ഇറങ്ങിയിട്ടില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്താലോ, അച്ഛനിപ്പോൾ ഒരു എന്തെങ്കിലും രണ്ട് ലൈൻ പാടിയാൽ മതി, അത് വൈറലായിക്കോളൂ. ഇക്കൊല്ലം അങ്ങനെ വൈറലായി പോകാം നമുക്ക്. ആ അച്ഛൻ എന്തെങ്കിലും ഒരു ക്രിസ്മസിൻ്റെ ആ ക്രിസ്മസിനെ പറ്റിയ രണ്ട് പാട്ട്, രണ്ട് ലൈൻ. മിന്നി വിളങ്ങും താരകണങ്ങൾ പുഞ്ചിരി തൂന്നു, ഇന്നേശുരാജന്റെ ജന്മത്തിരുന്നാൾ, ഇന്നേശുരാജന്റെ ജന്മത്തിരുന്നാൾ. മിന്നി വിളങ്ങും താരകണങ്ങൾ പുഞ്ചിരി തൂന്നു, ഇന്നേശുരാജന്റെ ജന്മത്തിരുന്നാൾ, ഇന്നേശുരാജന്റെ ജന്മത്തിരുന്നാൾ. അജോ, ഇപ്പം അജൻ മുമ്പ് പറഞ്ഞില്ലേ, ഈ ഇപ്പം ഈ പാട്ട് ഹാർമോണിയം തബലയും എല്ലാ ഒരു സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഇത് വലിയ പാട്ടോ? വലിയ പാട്ട് അടിപൊളി. പക്ഷെ അച്ഛനും ഇപ്പം ഇങ്ങനെ ജാഫ്രഡിക്കും കൂടെ ഇരുന്ന് കൈ കളിച്ച് അച്ഛൻ ഇന്ന് പാടിയപ്പെടുന്നത് നാളെ ഇത് ഉറപ്പാണ് വൈറലാക്കും പിള്ളേർ. ഈ താളം ഉള്ളതുകൊണ്ട് എല്ലാവരും ഇങ്ങ് പാടിക്കും. ഇപ്പം എല്ലാം താളം ഇല്ലാത്ത സിനിമ മോഡൽ വരുമ്പോൾ പറ്റിയല്ല. സിനിമ നാടൻ പാട്ട് പോലെ എല്ലാവരും പാടും. ഓ, ഈ രണ്ടു കൊല്ലമായി ലോക്ക്ഡൗൺ ആയിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ലോകം മുഴുവൻ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് ഈ ഏതാണ്ട് ഒരു ഈ രണ്ട് ക്രിസ്മസ് കഴിഞ്ഞു ലോക്ക്ഡൗൺ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ല, ഒരു ക്രിസ്മസാണ് ലോക്ക്ഡൗൺ ആയിട്ട് വന്നുള്ളൂ. ഇനി അടുത്ത ക്രിസ്മസ് വരുവാണ്. ഒരു കുഞ്ഞൊരാഘോഷങ്ങളൊക്കെ പള്ളികളിലും അവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നക്ഷത്രങ്ങളൊക്കെ കാണാൻ തുടങ്ങി. കഴിഞ്ഞ വർഷമൊന്നും നക്ഷത്രമൊന്നും വലിയ കാണാനില്ലായിരുന്നു. അതിപ്പോൾ ആൾക്കാർ അങ്ങോട്ടും കാണുന്നില്ല. പിന്നെ ആശംസ ഏതായാലും നല്ല മനോഹരമായ ഒരു ക്രിസ്മസ് ഈ പ്രാവശ്യം മറ്റൊന്ന് എൻ്റെ ആശംസ. ഞങ്ങൾ അന്നം കുടിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നുള്ള പെരുന്നാളിന് ആ പരിപാടിക്ക് കുടിക്കുന്നു. ഈ അമ്പലത്തിലെ ക്ഷേത്രത്തിലെ ആ പരിപാടിക്കും ഒക്കെയാണ്. പിന്നെ ക്ലബ്ബുകളും ഒക്കെ ആയിട്ട് അപ്പം കലാകാരന്മാർ ഒതുങ്ങിപ്പോയേക്കുവാണ്. ഞങ്ങളെ ഒന്ന് രക്ഷിക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇനി പറയുന്ന താമസിയാതെ ഒരു മാറ്റം വരും, ഒരു പുതു ഉണർവ് വരും. ക്രിസ്മസ് സന്തോഷത്തിൻ്റെ ഒരു തിരുനാളാണ്. ഈ ക്രിസ്മസോട് കൂടി ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ വരാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. അത് വളർന്നു വരുമെന്നാണ് വിശ്വാസം കേട്ടോ. ആഫ്രിക്കയ്ക്കൊക്കെ അങ്ങനെയുള്ള ഇഷ്ടം പോലെയുള്ള പ്രോഗ്രാമിന്റെ നാമാസങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അച്ഛോ, ഈ കട്ടപ്പനയുടെ പ്രാന്തപ്രദേശമായ ഈ കൊച്ചുവാളയിൽ നിന്ന് അന്നത്തെ കാലത്ത് വണ്ടി കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഒരവസ്ഥ, ഒന്നാ അത്യാവശ്യം ബസ്സുകളൊക്കെ ഉള്ള സമയത്ത് ആ അവിടെ നിന്നും വന്ന അച്ഛൻ, അച്ഛൻ്റെ വിദ്യാഭ്യാസ കാലം എവിടെയായിരുന്നു, എവിടെയൊക്കെ അഭ്യസിച്ചു, പുറം രാജ്യങ്ങളിൽ അഭ്യസിച്ചു, ഇപ്പോൾ ഈ കപ്പൂച്ചിൻ ഉഴവൂരുള്ള കപ്പൂച്ചിൻ ആശ്രമത്തിൽ എത്തിപ്പെട്ട് ഇപ്പോൾ അച്ഛൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ ആയിത്തീരുന്നവരുള്ള ആ അനുഭവം എന്ന് പറയാം. ഞാൻ കട്ടപ്പന അടുത്ത് വലിയ തോവാള, കൊച്ചു തോവാള, വലിയ കണ്ടുണ്ട്, വലിയ മനുഷ്യൻ. അവിടെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചു. അവിടെ ക്രൈസ്തവ ഹൈന്ദവ കുടുംബങ്ങൾ നല്ല സ്നേഹത്തോടെ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. തോവാള പള്ളിയുണ്ട്, മന്നാക്കുടി ക്ഷേത്രമുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്നേഹ സമൂഹത്തിൽ വളർന്നു വന്നു. പിന്നെ
കുട്ടിക്കാലം മുതലേ പ്രസംഗത്തിൽ താല്പര്യം. പള്ളിയിലൊരു സംഘടന വഴി മിഷൻ ലീഗ് അതുവഴിയാണ് പ്രസംഗിച്ച് പഠിച്ചു പോണ്ടത്. അങ്ങനെ വളർന്നു വന്നു. പിന്നെ ധാരാളം ക്രിസ്മസ് ആഘോഷങ്ങളും കരോൾ പിരിവും നക്ഷത്രങ്ങളും ഉണ്ണിയേശുവും ഒക്കെ ആയിട്ടുള്ള ഒരു ബാല്യകാലം. 10-ാം ക്ലാസ് കഴിഞ്ഞു. അതൊക്കെ എല്ലാം കട്ടപ്പനയായിരുന്നു, വലിയ കവാള തന്നെ സ്കൂൾ. പിന്നെ പ്രീ ഡിഗ്രി വന്നത് ഈ ദേവസ്വം ബോർഡിൻ്റെ കോളേജിലായിരുന്നു, നരിയമ്പാറ ദേവസ്വം ബോർഡ്. ഇപ്പോൾ ഒരു പുതിയ പള്ളി വന്നിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ പഠിച്ചപ്പം പ്രസംഗം ഉള്ളതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ബന്ധം വന്നു. അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായി. അങ്ങനെയും പ്രസംഗത്തിൻ്റെ മറ്റൊരു മാനദണ്ഡം പഠിച്ചു. ശില്ലീങ്ങളെ പ്രസംഗിച്ച് പഠിച്ചു വളർന്നു. പിന്നെ രാഷ്ട്രീയത്തിൽ വന്നപ്പം ഇച്ചിരി തീപ്പതി മോഡലിലേക്കുള്ള ശൈലികളായി. പിന്നെ അച്ഛൻ പ്രസംഗിച്ചാൽ മതിയെന്നായി. അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടം വെച്ചു. രസകരമായ നല്ലൊരു കോമഡി സിനിമയാണ്. തമാശ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പം സ്കൂളിൽ പഠിച്ചപ്പോഴേ അച്ഛനാകാനൊക്കെ ആഗ്രഹമുണ്ട്. അന്ന് വീട്ടിൽ നിന്ന് അനുവദിച്ചില്ല. പ്രീഡിഗ്രിയെല്ലാം കഴിഞ്ഞ് രാഷ്ട്രീയമായി. പിന്നെ കാലത്തെവിൽ ആയിരുന്ന പാർട്ടികളിൽ അസ്വസ്ഥത വിളർപ്പ് എല്ലാം വന്നപ്പം പിന്നെ ഒരു രാഷ്ട്രീയ താല്പര്യം മങ്ങി. അങ്ങനെ വീണ്ടും പഴയ ആഗ്രഹത്തിലേക്ക് വന്നു. ഇതൊരു ഫ്രാൻസിസ്കൻ കപ്പൂച്ചൻ സന്യാസ സഭ ആരംഭിച്ചു. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഓർക്കാൻ അവസരങ്ങളുണ്ട്. 1223 ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനായ ഫ്രാൻസിസ് അസീസിയാണ് ലോകത്തിൽ ആദ്യം പുൽക്കൂട് ഉണ്ടാക്കിയത്. പുൽക്കൂട് അദ്ദേഹം ഉണ്ടാക്കിയത്. പിന്നെയാണ് അതിനുശേഷമാണ് പുൽക്കൂടുകൾ, അതിനുമുമ്പില്ലായിരുന്നു. അപ്പം ആ പുൽക്കൂടിലെ ദൈവസ്നേഹം കാണിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ്. ഇപ്പം സഭയിൽ ചേർന്നു പഠിച്ചു. 13 അച്ഛനായി. അച്ഛനായി കഴിഞ്ഞ് സഭ തന്നെ പഠിക്കാൻ വിട്ടു, ലോ ചെയ്യാൻ പോയി. ഇപ്പം തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ LLB ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, വീണ്ടും ധ്യാനപ്രസംഗങ്ങളായി തിരിച്ചു വരുന്നു. പിന്നെ ലോകം മുഴുവൻ യാത്ര ചെയ്യാനുള്ള അവസരം, 45 രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ജാതിമത ഭേദം എന്നെ എല്ലാവരും ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പം സ്നേഹത്തിൻ്റെ സന്ദേശം പങ്കുവെക്കുന്നിടത്ത് എല്ലാവർക്കും ഒന്നാണല്ലോ. തിരിച്ച് ഞാൻ കുടുംബജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതെല്ലാ മതങ്ങളിലും കുടുംബജീവിതം ഉള്ളതുകൊണ്ട് എല്ലാവരും വിളിക്കുന്നു. അങ്ങനെ വന്നു, ലോ ചെയ്തു. പിന്നെ സഭയുടെ തലപ്പത്തായിരുന്നു പ്രൊവിൻഷ്യൽ എന്ന് പറയുന്ന പദവി. അതൊരു 6 ഉണ്ടായിരുന്നു. ഇപ്പം ഉടുമ്പൂർ ആശ്രമത്തിൽ വന്നു. അവിടെ നിന്നുകൊണ്ട് അവിടെ നമുക്ക് ഓൺലൈൻ ധ്യാനം കൊടുക്കാം, എല്ലാ സംവിധാനവും ഉണ്ട്. ഇപ്പോൾ അവിടെ താമസിക്കുന്നു. താമസിച്ചുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും ചാനലിലും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും. പിന്നെ പള്ളികളിലെ ധ്യാനപ്രസംഗം കൂടുതലായിട്ട്. പിന്നെ ക്ഷേത്രങ്ങൾ, ഈ ക്ലബ്ബുകൾ എല്ലാവരും വിളിക്കും. ഓരോ കോളേജുകൾ എന്തെങ്കിലും ഒരു ടോക്കിന് വേണ്ടി, മോട്ടിവേഷൻ ടോക്ക്, അത് ഒത്തിരി പേര് സ്വീകരിച്ചിട്ടുണ്ട്. മോട്ടിവേഷൻ എനിക്ക് വന്ന പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ടതിൻ്റെ ടോക്കാൻ തോന്നി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ പോലെ ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ട്, ഈ ലോഹയ്ക്കുള്ളിൽ കലാകാരൻ മാത്രമല്ല, എല്ലാം ഉണ്ട്. എല്ലാവർക്കും ശരി, നമ്മൾ ഒരുപാട് വായിക്കും. പിന്നെ അറിയാവുന്നവരൊക്കെ പറയും. പിന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന രീതി ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതാണ് മാറ്റത്തിനേക്കാൾ കൂടുതൽ അവതരണ ശൈലിയുണ്ടല്ലോ, അതൊരു സ്വീകാര്യതയുണ്ട്. അങ്ങനെ അത് സ്വീകാര്യതയുണ്ട്. പിന്നെ പോകുന്നു. പ്രത്യേകിച്ച് ഈ മോട്ടിവേഷൻ ടോക്കാണ് കൊടുക്കുക സ്കൂൾ കുട്ടികൾക്കും കോളേജുകളും എല്ലായിടത്തും പോയി ക്ലബ്ബുകളിലൊക്കെ വിളിക്കും. പിന്നെ സ്വീകാര്യതയുണ്ട്. അങ്ങനെ എത്തി ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നു ജീവിതത്തിൽ. അപ്പോൾ ഈ എത്തി നിൽക്കുന്ന അച്ഛൻ്റെ മുമ്പിൽ ഞാനും എത്തി നിൽക്കുക. അതെ, പിന്നെ ഇപ്പോൾ എനിക്കറിയാണ്ടത് ജാഫർക്കായെ കുറിച്ചാണ്. ഒരുപാട് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം വീടും ദേശവും ഈ അവസരം എത്തിയതിൻ്റെ പുറകിലുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ശ്രോതാക്കൾക്ക് കേൾക്കാനും എനിക്കറിയാനും വേണ്ടുന്ന പങ്കുവെച്ച ഉപകാരമായി. അച്ഛന് കേൾക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ കേൾക്കാത്ത ന്യൂ ജനറേഷൻ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടത് നമ്മുടെ ചരിത്രം മാറ്റിമറിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഞാൻ SSLC 3 തോറ്റയാളാണ്. വീടോ കാര്യങ്ങളൊക്കെ ഒരു അവസ്ഥ ഒക്കെ വല്ലാത്തിരുന്നപ്പം പഠനം അങ്ങോട്ട് ശരിക്കാണെന്നില്ല. 1983-84 SSLC എഴുതി തോറ്റുപോയി. 84-85 പിന്നെയും എഴുതി തോറ്റു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഇലക്ട്രോണിക്സ് ഇലക്ട്രീഷ്യൻ, പ്ലംബർ വിത്ത് വൈൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയ സൗണ്ടിൽ, മറ്റേ വിജയ സൗണ്ട് പേര് കേട്ട ചെറുതോണിയിൽ അവിടെ ചെന്ന് അത് പഠിച്ചു. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് ആയുർവേദത്തിൻ്റെ ഒരു കടയും ഇതും കൂടെ ആയിരിക്കും. അതവിടെ പോയി, അവിടെ പോയി ഇന്ന് മിമിക്രി എന്ന് പറയുന്ന സംഭവം ഒരു മനുഷ്യനിലൂടെ, രാജനടിക്കി എന്ന് പറയുന്ന ഒരാളിലൂടെ പഠിച്ച് ഞാൻ കൊച്ചിൻ കലാഭവനം വരെ എത്തി. അവിടെ നിന്ന് തന്നെ സിനിമയിലേക്കും കൂടെ വന്നു. സിനിമ സീരിയലിൽ പോയി, സീരിയലിൽ നിന്ന് പിന്നെ സ്റ്റേജ് ഷോ ആയി. അച്ഛൻ പറഞ്ഞ പോലെ കുറച്ച് രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചു. അങ്ങനെ കുറേ ജീവിത പ്രയാണത്തിൽ സിനിമയിലെത്തി. സിനിമയിലിപ്പോൾ 100-190 സിനിമയെങ്കിലും കഴിഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സിനിമയിൽ നിൽക്കുമ്പോൾ ഇപ്പോഴൊരു 2-3 കൊല്ലമായിട്ടാണ് ഞാൻ അടിസ്ഥാനമായിട്ട് ഒരു വലിയ സിനിമകളൊക്കെ ചെയ്യുന്നുള്ളൂ. അത് ബാക്കിയെല്ലാം നമ്മൾ എണ്ണം തയ്ച്ച് പോയി. പിന്നെ ആ സമയത്തുള്ള സാമ്പത്തിക ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഇപ്പോഴും അരി മേടിക്കാൻ തുടങ്ങി, കുഴപ്പമില്ല. ഇപ്പോൾ സിനിമയിൽ ഇനി ഉള്ള കാര്യം എന്ന് പറയാൻ തമ്പുരാൻ്റെ കയ്യിലാണ്. നമ്മൾ വിത്തിൻ സെക്കൻഡ് ജനിച്ചു
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ജനിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പോകുന്ന പറയും. ഞാൻ വിശ്വസിക്കുന്നതല്ല, ജനിച്ചൊരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണത്തിലേക്കുള്ള സഞ്ചാരത്തിലൊരു തണലാണ് ജീവിതം എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തേക്കണം. അതെവിടെയൊക്കെ വാക്യങ്ങളുണ്ടാവാം. അല്ല, അങ്ങനെ പറയാറുണ്ട്, ചില മനുഷ്യരെ ഒരു പേരായിട്ട് ജനിക്കും, ആ പേരായിട്ട് മരിക്കും, ആരും അറിയുകയില്ല. ഇല്ല, ചില മനുഷ്യരെ ഒരു പേരായിട്ട് ജനിക്കും, ഒരു പേജായിട്ട് വളരും, വളർന്നിട്ട് മരിക്കും. നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് ഒരു പേരായിട്ട് ജനിച്ച് ഒരു പേജായി വളരാൻ വേണ്ടിയാണ്. ക്രിസ്മസ് ഒക്കെ ജനനത്തെ കുറിച്ച് ഓർക്കുമ്പം നമുക്കൊക്കെ ഒരു മാതൃകയാണ്. കേവലം ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ഒരു പേരായിട്ട് ജനിച്ചു, ആഫ്രിക്ക ഇപ്പോൾ ഒരു പേജായിട്ട് വളർന്നു. ഇനിയും ദൈവം വളർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നും വിചാരിച്ചേക്കൊന്നും ചെയ്യരുത്. ഈ കോട്ടിനെ കുറിച്ച്, ലോഹയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിനോട് പരിചയമുള്ളവർ അച്ഛൻ്റെ അടുത്തായിരുന്നു ഒരു വർഷക്കാലം ഞാൻ പണിയെടുത്തു. ഇപ്പം പിന്നെ 6-7 കൊല്ലം അവിടെ പണിയെടുത്തു. അച്ഛൻ്റെ കുര്യനാൾ കബറടക്കം വരെ കൂടിയതാണ്. ആ ടൈമിൽ ഒക്കെ എനിക്ക് അച്ഛനോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റിയില്ല, ഈ ഇതിൻ്റെ ഇതെന്താണെന്ന് പറയുമോ വെച്ചു. കയർ, കയർ ഇത് നമ്മൾ വിളിക്കുന്ന വാക്ക് കോടെന്നാണ്. കോട്, ആ കോട്. ഇതിങ്ങനെ കെട്ടുന്നത് ഈ ഇറ്റലിയിലൊക്കെ പണിക്കാരുടെ വേഷമായിരുന്നത്, കൂലിപ്പണിക്കാരൻ. അപ്പം അത് കാറ്റത്ത് പടരാതിരിക്കാൻ വേണ്ടി അവരുടെ ബെൽറ്റിട്ട് കെട്ടി. സമൂഹത്തിലേക്ക് ഈ ഡ്രസ് ഏറ്റെടുത്തപ്പം ചുവടെ അഴകുള്ള ഒരു കയറായിട്ട് രൂപാന്തരപ്പെട്ടു. അങ്ങനെ ഇത് കിട്ടുന്നു. ഇപ്പം നമ്മളിങ്ങനെ ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന ഈ സന്തോഷത്തിൻ്റെ ദിവസത്തിൽ ജാഫ്രിക്കാരുടെ ഒരു ചെറിയൊരു ഈരടി കൂടെ പാടുന്ന കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട്. ഏതെങ്കിലും മനസ്സിൽ തോന്നുന്ന ഒരു ഈരടി പാടി ഈ നിമിഷത്തിൽ ഒന്ന് സന്തോഷിപ്പിക്കാവോ? ഇപ്പം നമുക്ക് പാടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്രിസ്മസ് ആണ്, അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പാടണമെന്ന് തോന്നി അച്ഛൻ്റെ അടുത്ത് പാടുന്ന കർത്താവിനെ കുറിച്ച് ഒരു രണ്ട് ലൈൻ. അത് മനുഷ്യന് ഗുണകരമായിട്ടുള്ള ഒരു പാട്ടാണ്, അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ. ഇത് കലാഭവൻ മണി പാടി, പക്ഷേ അത് കാസറ്റ് ഇറങ്ങിയതിന് ശേഷം ഇത് പുറത്ത് ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പാട്ടുണ്ടോ എന്ന് ചിന്താതെ വരും. കേൾക്കാത്ത ഒത്തിരി പേരുണ്ട്. അതിൻ്റെ ഒരു 4 ലൈൻ അങ്ങ് പാടാം. താളമൊന്നുമില്ലല്ലോ. മനുഷ്യനു തെറ്റൊക്കെ പറ്റാം, അറിയുമ്പോൾ തെറ്റു തിരുത്താം, അവസാന തിരുവത്താഴം ചെയ്തിട്ടും മോചനമില്ലാത്ത പാപിയുണ്ടോ? മനുഷ്യനു തെറ്റൊക്കെ പറ്റാം, അറിയുമ്പോൾ തെറ്റു തിരുത്താം. മഗ്ദലനക്കാരി മറിയത്തിനെ പണ്ട് അവിടുന്ന് തൊട്ടു വിശുദ്ധയാക്കി, അപരാധമെന്തെന്ന് അറിയാൻ കഴിയാതെ വന്നവരെല്ലാം തിരിച്ചുപോയി. എനിക്ക് വിശ്വാസം, നമ്മളറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അറിയുമ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ. ഓക്കെ, ഇനി പറയാനുള്ള, നമ്മൾ പാട്ടുപാടി തമാശ പറയല്ല, ഇനി അച്ഛന് നമ്മുടെ ഈ എന്നാ എല്ലാവരോടും ഈ ജനതയോടും മൊത്തത്തിൽ പറയാനുള്ള ഒരു കാര്യം പറയാം, നമുക്ക് നിർത്താം. ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അവസരമാണ് ഈ കാലഘട്ടം. എല്ലാവർക്കും മനസ്സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അയവിൻ്റേതുമായ ഒരു നല്ല കാലം ആശംസിക്കുന്നു. ആ കാലം പുതിയ വർഷത്തിലും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.